എല്ലാവർക്കും അടുക്കള നേരത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു ദീപാവളി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ബൂന്തി ലഡുവാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ബൂന്തിക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു കപ്പ് ബെസൻ ചേർത്ത് കൊടുക്കുക. ബെസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലമാവ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസ് ബാറ്റർ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളം കൂടി പോകരുത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ലൂസ് ബാറ്റർ ആക്കി എടുക്കാം. ബൂന്തിക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബൂന്തി തയ്യാറാക്കാം. ബൂന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു ഫ്രൈയിങ് പാൻ വെച്ചു കൊടുക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ തന്നെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഓയില് നന്നായി ചൂടായതിന് ശേഷം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ബാറ്റർ ചൂടാവാത്ത എണ്ണയിലേക്ക് വീഴുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോകും. ബൂന്തി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു കാര്യം കൂടി വേണം. ഇതാ ഇതുപോലത്തെ ഹോൾസ് ഉള്ള ഒരു തവി വേണം. ഈ തവിയിലൂടെയാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇത് ഓയിലിലേക്ക് വീണ് ഫ്രൈ ആയിട്ട് വരുള്ളൂ. ഓയിലിപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഹോൾസ് ഉള്ള തവി ഇതുപോലെ പിടിക്കുക ഓയിലിൻ്റെ മുകളിൽ. എന്നിട്ട് ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇതുപോലെ ബാറ്റർ ആ തവിയിലേക്ക് കോരി ഒഴിക്കാം. ഇതാ ഇപ്പോൾ കണ്ടോ ബോൾസ് ബോൾസ് ആയിട്ട് വീഴുന്നത്. ഇതുപോലെ വേണം ഒഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹോളിക്കൂടെ താഴേക്ക് വീഴുന്നില്ലെങ്കിൽ ആ ബാറ്റർ തിക്കായതുകൊണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആകും. ഇത് ഒരുപാട് ഫ്രൈ ആകാനായിട്ട് നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഷുഗർ സിറപ്പിലിടുന്ന സമയത്ത് ഹാർഡായതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് അതിലേക്ക് കയറില്ല. അപ്പോൾ ലഡു ആക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കി ബൂന്തി കൂടി തയ്യാറാക്കിയെടുക്കാം. ബൂന്തി എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഫ്രൈ ചെയ്ത് ചേർക്കും. അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബൂന്തി തയ്യാറാക്കിയ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് കരിയണ്ട, ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ലഡുവിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഈ പഞ്ചസാര എല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ടാവും. ഈ പഞ്ചസാര ഉരുകിയാൽ മാത്രം പോരാ, ഇതൊന്ന് കുറുകി വരണം.
അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് നന്നായി കുറുക്കിയെടുക്കണം. ഒരു വൺ സ്ട്രീം കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് കുറുകി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഓൾമോസ്റ്റ് അലിഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറുകി വരണം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് കൃത്യ അളവൊന്നുമില്ല, നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് നോക്കുക നന്നായി കുറുകിയിട്ടുണ്ടോന്ന്. ഇപ്പൊ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഈ ബൗളിലേക്ക് ഒഴിക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ബൂന്തിയാണ് ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പിന്റെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ഈ ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബൂന്തി എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഷുഗർ സിറപ്പില് ശരിക്ക് ഈ ബൂന്തി മുങ്ങിക്കിടക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ് കൂടി ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഷുഗർ സിറപ്പ് കൂടുതലായിട്ട് തോന്നും, അത് കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഈ ബൂന്തിയൊക്കെ ഷുഗർ സിറപ്പ് മുഴുവനും അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇനി 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. ഈ ചെറിയ ചൂടോടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. നമുക്ക് എത്ര വലിപ്പമുള്ള ലഡു ആണോ ആവശ്യം അതിനനുസരിച്ച് എടുത്ത് ഇത് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ലഡു ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനാവശ്യമുള്ളത് എടുത്തിട്ട് കയ്യിലിങ്ങനെ വെച്ച് റൗണ്ട് ചെയ്തെടുക്കാം. ഇതാപ്പോടെ ഒരു ലഡു റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ലഡു കൂടി തയ്യാറാക്കിയെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ലഡുവിൻ്റെ അതേ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ദീപാവലിക്ക് വീട്ടിൽ തന്നെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ദീപാവലി വിഷ് ചെയ്യുന്നു. ഇനി പുതിയൊരു റെസിപ്പിയുമായി കാണാം. ബൈ.